മാത്രമുള്ളത് ഒരു സിമ്പിൾ ബോട്ടിലാട്ട ആയിട്ടാണ്, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ട ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു വെക്കുന്നില്ല. ഇപ്പം നേരെ ഇട്ടിട്ട് പോയാലോ. അപ്പോൾ ഈ ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്വയർ ഷേപ്പ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പറ്റിയ നല്ലൊരു ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ വായിച്ച് വെച്ചിട്ട് ഒരു കോട്ട് കൊടുത്തു, ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലാഗിൻ്റെ കളേഴ്സ് വേണം, നമുക്ക് ഓറഞ്ചും പിന്നെ വൈറ്റും പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ. ഈ ഒരു ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പോയിൻ്റ് ബ്രഷ് വേണം, പിന്നെ ഒരു സ്പോഞ്ചും. ഈ കളേഴ്സ് അല്ലാതെ ഞാൻ വേറൊരു കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് നമുക്ക് ആ പിക്ചർ വരച്ചെടുക്കാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഓറഞ്ച് ഫസ്റ്റ് കൊടുത്തെടുക്കാം. നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ ഈ ബോട്ടിലാട്ട് ചെയ്യുന്നത് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കാത്തൊരു രീതിക്ക് വേണം നമുക്ക് ഇത് പെയിൻറ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കിത് ബോട്ടിൽമേന്ന് പെയിൻറ് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാനത് ഫുള്ളൊന്ന് കൊടുത്തെടുത്തിട്ട് വരാം. കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ വേണം, നമുക്ക് കണ്ടോ ഈ ഒരു രീതിക്ക് വേണം നമുക്കിതൊന്ന് കൊടുത്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ നന്നായി ഉണക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് കോട്ട് കൊടുത്തു, അപ്പോഴേക്ക് ഫിനിഷിങ് തോന്നിയിട്ടുള്ളൂ. ഇനി നമുക്ക് വൈറ്റ് കൊടുക്കണം. അപ്പോൾ വൈറ്റും ഇതേമാതിരി ഓറഞ്ചിൻ്റെ മേലേക്ക് ഇങ്ങനെ പരന്നിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ വൈറ്റും കൊടുക്കുന്നത് സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിനി അതും കൂടി ഒന്ന് ഇതും കൂടി കൊടുത്തെടുത്തിട്ട് വരാം. വൈറ്റും കൊടുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഓറഞ്ചിൻ്റെ മേലേക്ക് ഒരു പരന്ന രീതിയിൽ വേണം നമ്മൾ കൊടുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടത് നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ട് കോട്ട് കൊടുത്തു. നമുക്ക് ഗ്രീനാണ് കൊടുക്കാൻ പോണത്. അതും നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഗ്രീനും കൂടി കൊടുത്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ചെയ്തിട്ട് കൊണ്ടുപോയപ്പോൾ ഒന്ന് സൈഡിക്കായിപ്പോയി, അതന്നെ ഒന്ന് ക്ഷമിക്കാം. അപ്പം ഞാനിത് ഫുള്ളും ഈ ഗ്രീനും കൂടി ഒന്ന് കൊടുത്തെടുത്തിട്ട് വേഗം വരാം. അപ്പം ഞാൻ ഗ്രീനും ഇവിടെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ഇതിൽ വേണം നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാൻ മൂന്ന് കളേഴ്സും ഞാൻ രണ്ട് കോട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കളർ ആവശ്യമുള്ള ബ്ലാക്കാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് ബ്ലാക്ക് ആവശ്യമുണ്ടെന്ന്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, പിന്നെ ഞാനിവിടെ ഒരു പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് എടുക്കുന്ന പിക്ചർ ഏതാണെന്ന് വെച്ചാൽ ഒരു എന്താ കണ്ട ഈ ഒരു പിക്ചറാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഒരു പോലീസ് സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ ബോട്ടിൽമേ വരയ്ക്കാൻ പോണത്. ഞാൻ ഈ ഒരു പോർഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഞങ്ങളിനി ട്രേസിങ് പേപ്പറൊക്കെ കണ്ടോ, പേപ്പറൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു സ്മാൾ പീസാക്കിയിട്ട് എടുക്കണം. ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. എന്നാലേ ഞങ്ങൾക്ക് പേപ്പേഴ്സ് ഒന്നും അണ്ടുകൊണ്ടും അനങ്ങാതിരിക്കുള്ളൂ. എന്നാലും നമുക്ക് പിക്ചർ ഇളകാതെ തെറ്റാതെ വരയ്ക്കാൻ കിട്ടുള്ളൂ, വരച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഈ പിക്ചറും കൂടി ഒന്ന് വരച്ചെടുത്തിട്ട് വരാം.
picture ya botma varchete tanto. Ni namak blacko chite outline varchega. Apo adu varke ya use nada. Neta parno point brush ani use nada ne parno tanto. Pero namak ni da botma outline nada varchete tete. Ego mira. Cierto, no está en el blanco, chita en la color ido. Pero no me lo voy a tratar de lo final look. Apa video subscribe button 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 subscribe button